2018 പ്രളയത്തിൽ സേനയോടൊപ്പം രക്ഷകനായി ഒരാൾ ഉണ്ടായിരുന്നു. ചാലക്കുടയിലെ ജലമനുഷ്യൻ ബേബി പുഴയിൽ അശ്രദ്ധ മൂലം മുങ്ങിപ്പോകുന്നവരെയും ആത്മഹത്യ ചെയ്യാനായി പുഴയിലേക്ക് എടുത്തു ചാടുന്നവരെയും രക്ഷിക്കുന്ന രക്ഷകൻ. വയസ്സ് 56. ഇപ്പോൾ ഇരിങ്ങാലക്കുട ആസാദ് ഹോട്ടലിലാണ് താമസമെങ്കിലും പതിവ് പോലെ എല്ലാ ദിവസവും ചാലക്കുടയിൽ വരും. രണ്ടു നേരം പുഴയിൽ കുളിക്കും. ഇതുവരെ 9 പേരെ പുഴയിൽ നിന്നും രക്ഷിച്ചിട്ടുണ്ട്. ഒരു സിനിമാ കഥ പോലെയാണ് കാര്യങ്ങൾ. പലപ്പോഴും ബേബി പുഴയിൽ കുളിക്കാൻ ഇറങ്ങുന്ന സമയത്ത് തൊട്ടടുത്തുള്ള പാലത്തിന് മുകളിൽ നിന്ന് ആരെങ്കിലും എടുത്തു ചാടുമെന്ന് ബേബി പറയുന്നു. ആദ്യമായി ബേബി രക്ഷിച്ചത് താൻ താമസിച്ചിരുന്ന വീടിന്റെ സമീപത്തെ പാടത്തെ കിണറിൽ വീണ 10 പെൺകുട്ടിയാണെന്ന് ബേബി പറയുന്നു. അവിടെ നിന്ന് തുടങ്ങി ബേബിയുടെ രക്ഷാപ്രവർത്തനം. 2018 പ്രളയകാലത്തും ബേബി നിരവധി പേർക്ക് രക്ഷകനായിരുന്നു. പല വീടുകളിൽ നിന്നും ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. നാട്ടിൽ ഒട്ടേറെ സംഘടനകൾ ബേബിയെ ആദരിച്ചിട്ടുണ്ട്. എങ്കിലും സർക്കാർ തലത്തിൽ ഒരു ആദരവ് കാത്തിരിക്കുകയാണ് ബേബി. ഒപ്പം താൻ സ്നേഹിക്കുന്ന പുഴയെ സംരക്ഷിക്കാനും. എന്റെ പേര് ബേബി, ചാലക്കുടിക്കാരനായ ബേബി. വീട്ടിൻ പേര് തെറ്റയിൽ, അപ്പന്റെ പേര് തോമൻ. 38 ഈ ചാലക്കുടി പുഴയിൽ നിന്നിട്ട് 9 രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ കുട്ടിപ്രായത്തിൽ ഇവിടെ മണൽ ദ്വീപുകളായിരുന്നു. ഈ പാലത്തിൻ്റെ താഴെയും പിന്നെ അങ്ങോട്ടും മാറിയിട്ടു. ഇതെങ്ങനെയാണ് ബേബിച്ചേട്ടൻ ഇങ്ങനെ പറ്റുന്നത്? ഇങ്ങനെ ഇത് കാണണോ? പാലത്തിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടുന്നത് കാണണോ? അത് ഈ കുളിക്കടവിലിരുന്ന് കാണാം. ഞാൻ ചെറുപ്പം മുതലേ ഈ കുളിക്കടവ് തന്നെയാണ് എപ്പോഴും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുളിക്കാനും വന്നും പോയി വരാനായിട്ടുള്ള എളുപ്പം കൊണ്ട് ഏറ്റവും അടുപ്പം ഇതാണ്. കുട്ടിപ്രായത്തിലെ സുരുഭി തീരൻ്റെ ഫ്രണ്ടിലായിരുന്നു എൻ്റെ വീടായിരുന്നത്. അന്ന് പ്രൈവറ്റ് സ്റ്റാൻഡ് ഇരിക്കുന്ന സ്ഥലം ഒരു പാടായിരുന്നു. ആ പാടത്തോടെ കുട്ടിപ്രായത്തില് മലവെള്ളം. ഇതുവരെ എത്ര പേര് രക്ഷിച്ചിട്ടുണ്ടാവും? 9. ഈ അടുത്ത കാലത്ത് കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ ഒരു 80 ഒരു പ്രായമായ ഒരു ചേട്ടനെയാണ് രക്ഷപ്പെടുത്തിയത്. അന്ന് ആ പാലത്തിന്റെ മേളിൽ വരെ പണ്ടയ്ക്ക് വരെ വെള്ളം ഉണ്ടായിരുന്നു. ഈ രക്ഷപ്പെടുത്തിയ ആൾക്കാരെ പിന്നീട് കണ്ടിട്ടുണ്ടോ? അതില് വളരെ അപൂർവം കണ്ടിട്ടുണ്ട്. അവരെന്താ പറയാറ്? അവര് പറയാറുണ്ട്, അവര് വീട്ടുകാരും പറയാറുണ്ട്, ഇങ്ങനെ ജീവരക്ഷിച്ച ചേട്ടനാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.